സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പോസ് തന്നെ പവലോസ് തിമോത്യോസിന് എഴുതുന്ന ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാണ് ഇവിടെ ഈ ഭാഗങ്ങളിൽ ദൈവചനം വിതയ്ക്കുന്നവർ എപ്രകാരം ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് യേശുക്കുസ്വിൻ്റെ സുവിശേഷം അറിയിക്കുന്നവർ ദേവസഭയുമായി ബന്ധപ്പെട്ട് ദേവചനം ശുശ്രൂഷിക്കുന്നവർ അവരെല്ലാം എത്തരത്തിലായിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കുന്ന ഭാഗം ഇവിടെ നമ്മൾ കണ്ടത് കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാണ് ആറാമത്തെ അധ്യയത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസറ്റിനെ പൗരോസ് തിമോത്യോസിനെ ഇതിനുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ചു ചേർത്തിരിക്കുന്നു ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ അപ്പോൾ ഉപദേശമുണ്ട് പക്ഷേ ആ ഉപദേശത്തിൻ്റെ വക്താവ് ഉപദേശിക്കുന്നവൻ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും എന്ത് ചെയ്യുന്നില്ല അനുസരിക്കുന്നില്ല അപ്പോൾ നിർമ്മലമായ നിഷ്കളങ്കമായ ദൈവവചനം അനുസരിക്കാതെ ഭക്തിക്കൊത്ത ഉപദേശം അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ അവരെ കുറിച്ച് പറയുന്നു അവർ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു അപ്പോൾ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചേർക്കുക ഇതിലേക്ക് നയിക്കുന്നത് എന്താ യേശുക്രിസ്തുവിൻ്റെ പദ്യവചനമനുസരിക്കാത്ത ഭക്തിക്കൊത്ത ഉപദേശമനുസരിക്കാത്ത ഉപദേശകർ പ്രിയരെ ഇവിടെ ദൈവവചനം അത് എത്രത്തോളം അതിനോട് താധാന്യപ്പെടുവാൻ അത് പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ നാം പ്രയത്നം ചെയ്യണം ഉത്സാഹിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ല അതിന് അത്തരത്തിലൊരു സമർപ്പണം ദൈവജലത്തോടുള്ള ബന്ധത്തിലും ഉപദേശത്തോടുള്ള ബന്ധത്തിലും ഇല്ലാതെ വന്നാൽ അവിടെ സംഭവിക്കുന്ന കാര്യം തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും അവയാൽ സംഭവിക്കും അസൂയ ഷണ്ട ദൂഷണം ദുസംശയം ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നെ ഉളവാകുന്നു നാം ഇത് വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ക്രിസ്തുവിലുള്ള പ്രത്യാശയെ നിത്യതയുള്ള പ്രത്യാശയെ ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള പ്രത്യാശയെ അത് സംശയത്തോടെ സംശയത്തോടപേക്ഷിക്കുന്ന ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പാകെ അവർക്ക് ഭക്തിക്കൊത്ത ദൈവവചനത്തിനൊത്ത മറുപടി വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും നൽകുവാൻ നാം ബാധ്യസ്ഥരാ എന്നാൽ അതേ അതേസമയം അത് ക്രിസ്തുവേഷുവിൻ്റെ ഉപദേശത്തിനകത്ത് നിന്നുകൊണ്ട് പരിജ്ഞാനത്തോടെ തീരാതെ അസൂയയോ ഷണ്ടയോ ദൂഷണമോ ദുസ്സംശയങ്ങളോ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഉളവാക്കുന്നതിന് നിദാനമാകാതെ നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇതിൻ്റെ അടിസ്ഥാന വിഷയം കിടക്കുന്നത് എവിടെ ആയാശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അപ്പോഴിത് രണ്ടും ആ ക്രിസ്തുവിൻ്റെ പഥ്യവചനം അത് ഹൃദയത്തിൽ പേരണം അതിനകത്തുള്ള വിഷയങ്ങൾ ജീവിതത്തിലെ ക്രമീകരണ വിഷയങ്ങൾ നാം സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ അതിന് നാം വില കൊടുത്ത് സൂക്ഷിക്കുകയും വേണം ആ ഒരടിസ്ഥാനത്തിൽ നിന്ന് വേണം നാം വചനം വിതയ്ക്കുവാൻ ഇത് ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഇത് ദൈവസഭയിൽ നിന്ന് ലഭിക്കേണ്ടുന്ന കാര്യമാണ് ദൈവസഭയിൽ നിന്ന് ഉളവായി വരേണ്ട കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ശുശ്രൂഷയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ സഭയിൽ വേരൂന്നി വളരുന്നതിൽ നിന്ന് ഉളവാകേണ്ടതാണ് അല്ലെങ്കിൽ വരുന്നത് അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഭക്തിക്കത്ത ഉപദേശത്തിലും പദ്യവചനത്തിലും ഉറച്ചു നിന്നില്ലെങ്കിൽ വരാവുന്ന വന്നു ഭവിക്കാവുന്ന ഒരപജയം ഒരവസ്ഥ ദൈവഭക്തി ആദായ സൂത്രം എന്നുള്ളൊരു വിചാരത്തിലേക്ക് വരും അതായത് ദൈവിക ശുശ്രൂഷ സമ്പത്തുണ്ടാക്കാനും പേരും പ്രശസ്തിയും പെരുമയും ഉണ്ടാക്കുവാനും എന്നുള്ള ഒരു ബോധത്തിലേക്ക് ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരും അപ്പോൾ ദൈവവചനത്തിൽ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ അത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ദൈവഭക്തി ആദായ സൂത്രം എന്നുള്ള ചിന്തയിലേക്കാണ് അതിൽ നിന്നാണ് അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാണ് എന്നുള്ള അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നത് അപ്പോൾ ദൈവ ദൈവ ശുശ്രൂഷയെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയെ അത് ധനസമ്പാദനത്തിനും മറ്റു ഭൗതിക നന്മകൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് നാം തെറ്റിപ്പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനത്തിലും ഭക്തിക്കൊത്ത ഉപദേശത്തിലും നമ്മൾ നിലനിൽക്കാതെ വരുന്നത് കൊണ്ടാണ് ഇത് തിരുവഴുത്തിലാകമാനം നമ്മൾ കാണുന്നുണ്ട് ദൈവജനം വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട് നാം സൂക്ഷിക്കേണ്ടുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നാം പരിപാലിക്കേണ്ടുന്ന കാര്യങ്ങൾ അതെല്ലാം ദൈവജനം വളരെ ശക്തമായിട്ട് നമ്മൾ ഉദ്ബോധിപ്പിക്കുന്ന കാര്യമാണ് വിശദവേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമ്മളിതിന് ചില തെളിവുകളും കാണുന്നുണ്ട് യേശു ക്രിസ്തു അവിടുന്ന് ഭൂമിയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് യോഹനൻ്റെ സുവിശേഷം പതിനൊന്നാമ തീയതി നമ്മൾ കാണുന്നുണ്ട് മരിച്ച നാല് ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസുറനെ യേശു ക്രിസ്തു ജീവനുള്ളവനായി പുറത്തേക്ക് വിളിച്ചു വരുത്തുന്നത് അതിനുള്ള ബന്ധത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ തീയതി നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ തീയതി ഒന്നു മുതൽ താട്ട് വായിക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ കാണുകയാണ് അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു രാത്രി എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാലുപുർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു നാലാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂതാ യുസ്കൊര്യോത്താവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു അപ്പോൾ മറിയ ആ വിലയേറിയ സ്വച്ഛ ജഡവാംശ തൈലം യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ ഒഴിച്ച് അവൾ തൻ്റെ തലമുടി കൊണ്ട് ആ കാല് തുവത്തി വൃത്തിയാക്കുമ്പോൾ ഇസ്കരിയാത്ത യൂത് ചോദിക്കുകയാണ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിനു വിറ്റ് ദരിദന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തെന്ന് ആറാമത്തെ വാക്യത്തിൽ യോഹനാൻ രേഖപ്പെടുത്തുന്നു ഇത് ദരിദ്രന്മാരെക്കുറിച്ച് കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കനാകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നത് കൊണ്ടും അത്രേ പറഞ്ഞത് ഇപ്പോൾ ശ്രദ്ധിക്കണമേ ഇവിടെ ഈ യൂതയെക്കുറിച്ച് നമ്മൾ കാണുന്നു പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു അതിൽ നിന്ന് അവൻ എന്ത് ചെയ്തിരുന്നു പണം എടുത്തു പോന്നു അപ്പോൾ ഇങ്ങനെ ഒരു പ്രവണത യൂതയ്ക്കുണ്ടായിരുന്നു യൂത അത് ചെയ്തു വന്ന കാര്യമാണ് അപ്പോൾ നോക്കണം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമൊക്കെ കണ്ട ഉപദേശം കേട്ട ഇസ്ക്വര്യാത്ത യൂത അപ്പോൾ ആ യൂത പണസഞ്ചിയിൽ നിന്ന് അവൻ പണം എടുത്തു പോകുന്ന ഒരു സ്വഭാവം അവനുണ്ടായിരുന്നു എന്നാൽ ആ ഒരു പ്രവണത അവനെ എവിടേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ് മത്തായി സുവിശേഷം ഇരുപത്തി ഏഴാമത്തെ അധ്യയം മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് മൂന്നാമത്തെ വാക്യത്തിൽ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ട് അനുദപിച്ചു അപ്പോൾ യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ അന്വേഷിച്ചു നടന്നവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു മാനസികാവസ്ഥ യൂതയെ കൊണ്ടുവന്ന് എത്തിച്ചു പണസഞ്ചിയിൽ ഇട്ടിരുന്ന പണം അവനെടുത്തു വന്നു അങ്ങനെ ആ എടുത്തു വന്ന ശീലം അവനെ എവിടെ കൊണ്ടുവന്നെത്തിച്ചു യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതിലേക്ക് എത്തിച്ചു മത്തായ സുവിശേഷം ഇരുപത്തിയേഴിൻ്റെ മൂന്ന് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യുവതാ കണ്ട് അനുദപിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും കാൽക്കൽ മടക്കി കൊണ്ടുവന്നു നോക്കണം അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് യൂതയെ കൊണ്ടുവന്ന് എത്തിച്ചത് അവനലംഭാവത്തോടുകൂടി ആ ദൈവഭക്തി ഉപയോഗിച്ചതാ അത് ആദായ സൂത്രം ാക്കിയത് കൊണ്ടാണ് അവൻ ഈ ദുരന്തം ഭവിച്ചത് ശേഷം താഴ്ത്തു വായിക്കുന്നു അതിനുള്ള ബന്ധത്തിൽ തന്നെ ഒന്ന് ദിവതിയോ സാറാമത്തെ അധ്യയത്തിൽ നമ്മൾ കാണുന്നുണ്ട് എട്ടാമത്തെ വാക്യം ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്ക ഇത് ഒരു ക്രിസ്തു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ പ്രാധാന്യത്തോടെ പറയുന്നൊരു കാര്യമാണ് പ്രിയരേ നമുക്ക് നല്ല വീട് ദൈവം തന്നു നല്ല കാര്യം ജീവിത സാഹചര്യങ്ങൾ പലതുകൊണ്ട് നല്ലത് തന്നെ എന്നാൽ പലതും ഇത് ദൈവത്താൽ ലഭിച്ചതാണോ എന്ന് നാം ചോദനേണ്ടത് ആവശ്യമാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ആവശ്യമായത് എന്താണോ അത് ദൈവം തരും ഭൗതികമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അതേപടി എതിർക്കുന്നതല്ല യേശു ഖസുവിൻ്റെ ഉപദേശം പഴയ നിയമം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് മോശ എന്ന ഭക്തനായ മനുഷ്യൻ അവൻ ഫറോന്റെ കൊട്ടാരത്തിൽ വളർന്നു മിസ്രൈമിൻ്റെ രാജാവ് എന്ന് അറിയപ്പെടാവുന്ന തരത്തിലേക്ക് അവൻ വളർന്നു വന്നു എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ദൈവം അവനെ ഇടപെട്ട് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവൻ ആടുകളെ മേയിച്ച് ശേഷം ഇസ്രയേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തുന്നതിലേക്ക് എത്തുകയാണ് എന്നാൽ അതേസമയം തന്നെ ആടുകളെ മേയിച്ച് നടന്ന ദാവീദിനെ ഇസ്രേലിൻ്റെ രാജാവാക്കി ദൈവം കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ രണ്ട് വസ്തുത നമ്മൾ പരിശോധിക്കുമ്പോൾ മോശയെ കൊട്ടാരത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആടുകളെ മേയ്ക്കുവാൻ കൊണ്ടുവന്ന അതേ ദൈവം തന്നെയാണ് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ദാവീദിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ നാം എവിടെ ആയിരിക്കുന്നു എങ്ങനെ ആയിരിക്കുന്നു ഏത് ഭൗതിക സാഹചര്യങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കുന്നു ദൈവത്താൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പരമപ്രധാനമായ വിഷയം അപ്പോൾ ഭൗതിക താല്പര്യങ്ങളുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും അംഗീകാരത്തിനും വേണ്ടി നാം കുറുക്കു വഴികളുടെ കാര്യങ്ങൾ ആരാഞ്ഞാൽ അത് പലപ്പോഴും ദൈവത്തിന് വിരുദ്ധമാകും നോക്കണം തിമോത്യൂസിന് എഴുതുന്ന ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യയത്തിൽ അതിൻ്റെ ഏഴാമത്തെ വാക്യം നമ്മൾ കാണുന്നു ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം ഒമ്പതാമത്തെ വാക്യം ധനവാന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു ഇവിടെ യൂതയുടെ കാര്യത്തിൽ നടന്നത് അതാണ് അവൻ എന്ത് ചെയ്തു അവൻ അവൻ്റെ വക്കൽ ഏൽപ്പിച്ചിരുന്ന പണസഞ്ചിയിൽ നിന്ന് അവൻ പണം എടുത്തു പോന്നിരുന്നത് കൊണ്ട് അവസാനം എന്തു സംഭവിച്ചു മുപ്പത് വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുക്കുന്ന തരത്തിലേക്ക് യൂത മാറി ഇത് തുടങ്ങിയതൊരു ചെറിയ സംഭവത്തിൽ നിന്നാണ് അവൻ്റെ വക്കലേൽപ്പിച്ചിരുന്ന പണസഞ്ചിയിൽ നിന്ന് അവൻ പണം എടുത്തു പോന്നു പക്ഷേ ആ ഒരവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിശാജ് അവനെ കൈകളിലെടുത്ത് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിന് ഒറ്റുകൊടുക്കുന്ന തരത്തിലേക്ക് യുവതയെ കൊണ്ടുവന്ന് എത്തിച്ചു പ്രിയരെ നാം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ശുശുഷാ മേഖലകളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടെന്ന വിഷയം ദൈവരാജ്യത്തിന് വേണ്ടി അതിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആ പദ്ധതികളിലേക്ക് അനേകരെ ചേർക്കുവാൻ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സമ്പത്ത് അതെന്തുമായിക്കൊള്ളട്ടെ അതിൽ നിന്ന് നാം എടുത്തു പോന്നാൽ അതിൽ നിന്ന് നാം മോഷ്ടിച്ചാൽ ദൈവരാജ്യത്തിന് വേണ്ടി തരുന്ന സമ്പത്തിനെ നാം നമ്മുടെ സുഖത്തിനോ നമ്മുടെ സൗകര്യത്തിനോ പേരിനോ പ്രശസ്തിക്കോ വീട് വയ്ക്കാനോ വസ്തു വാങ്ങാനോ വാഹനം വാങ്ങാനോ എന്തിനുമായിക്കൊള്ളട്ടെ അത് അല്ലാതെ നാം ഉപയോഗിക്കുന്നു എങ്കിൽ അത് അവസാനം യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുക്കുന്ന തരത്തിൽ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശീകരിക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പാകെ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ അത് നിണ്യമാക്കുന്ന തരത്തിലേക്ക് നമ്മളെ കൊണ്ട് കൊണ്ടുവന്നെത്തിക്കും നാം ഇത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതായത് സുവിശേഷം ഇരുപത്തിയേഴാമത്തെ അധ്യം മൂന്ന് മുതൽ നമ്മൾ കാണുന്നതാണ് യുവതയെ സംബന്ധിച്ച് കാണുന്നു ആ മുപ്പത് വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും എടുക്കൽ മടക്കി കൊണ്ടുവന്നു നാലാമത്തെ വാക്യം ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞു ചെന്ന് കെട്ടി ഞാന്ന് ചത്തുകളഞ്ഞു ശ്രദ്ധിക്കണമേ അവനും യേശുക്രിസ്തുവിനെ അവൻ ഒറ്റ കൊടുക്കുന്നു എന്നാൽ നാം മനസ്സിലാക്കണം യേശു ക്രിസ്തു അവിടുന്ന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മാനവലത്തിൻ്റെ പാവത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരി കാൽവരിക്രൂശിൽ പരമയാഗമാകുവാൻ വേണ്ടി ജന്മം വന്നവൻ തന്നെ പിടിക്കുവാൻ വന്ന ആ ഭടന്മാരുടെ മുമ്പാകെ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് യോഹരസൂക്ഷി നമ്മൾ കാണുന്നുണ്ട് അവിടെ യൂതയുടെ യാതൊരു ആവശ്യവുമില്ല യൂത കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ തന്നെ യേശു എന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്നെ തന്നെ ഭടന്മാരുടെ മുമ്പാകെ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അതിനു മുമ്പേ യൂത എന്ത് ചെയ്തു കാണിച്ചു കൊടുക്കുവാനുള്ള പണം അവൻ വാങ്ങി ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് തന്നോടൊപ്പമുള്ള ശിഷ്യന്മാർ യൂത ഉൾപ്പെടെ ഉള്ളവരെ നോക്കി യേശുക്രിസ്തു പറയുമ്പോൾ അവിടെ നിന്ന് യൂതയ്ക്കും രക്ഷപ്പെടുവാനുള്ളൊരു വഴി യേശുക്രിസ്തുക്കി കൊടുക്കുകയാണ് എന്നാൽ ദ്രവ്യാഗ്രഹം അത് സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന് അപ്പോസനെ പൗരവ് സുദ്ധരിക്കുന്നത് പോലെ അത് സമ്പൂർണമായ നാശത്തിലേക്ക് യൂതയെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഒന്നൂത്തി മൂത്തി ആറാമത്തെ അധ്യം അതിൻ്റെ പത്താമത്തെ വാക്യം നമ്മൾ കാണുകയത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ദൈവവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു വേള ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് നാം പറയുന്നു ക്രിസ്തുവിനായി ജീവിക്കുന്നു എന്ന് പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നു എന്ന് നാം പറയുന്നു ഒക്കെ യാഥാർത്ഥ്യമായിരിക്കാം ആരെയും വിരിക്കുവാൻ ആർക്കും ദൈവ അവകാശം തന്നിട്ടില്ല അധികാരവുമില്ല എന്നാൽ നാം നമ്മെ തന്നെ ഈ ഘട്ടത്തിൽ ചോദന ചെയ്യേണ്ടത് ആവശ്യമാണ് പലപ്പോഴും ദൈവഹിതമല്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ലാത്ത ബഹുദുഃഖങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ ദ്രവ്യാഗ്രഹത്തിലേക്ക് പലപ്പോഴും എത്തിപ്പെടുന്നതുകൊണ്ടാണ് ഈ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് വളരെ മാരകമായ അവസ്ഥയിലേക്ക് എന്തിനെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന തരത്തിൽ പോരാ നാം നമ്മുടെ നിത്യതയും നമ്മുടെ ഈ ഭൂമിയിലെ ആ കർത്താവിന് വേണ്ടി ആയിരിക്കുമുള്ള അവസ്ഥകളെല്ലാം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് തത്തുല്യമായ ഒരു സംഭവം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യയം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ്റെ കാര്യമാണ് നയമാനെ കുഷ്ടം പിടിച്ചു എന്നാൽ നയമാൻ്റെ ആ ഭവനത്തിൽ തന്നെ ഉള്ള വേലക്കാരിയായ ആ ഒരു ഇസ്രയേൽ പെൺകുട്ടി ഈ നയമാനോട് പറയുന്നുണ്ട് നീ ഇസ്രയേലിലേക്ക് ചെന്നാൽ അവിടെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ കാണും അവരിലൂടെ നിനക്ക് സൗഖ്യം കിട്ടും നോക്കണം എന്നാൽ സംഭവിക്കുന്ന കാര്യം അവിടുത്തെ രാജാവിൻ്റെ കത്തുമായിട്ട് ഇസ്രയേൽ രാജാവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇസ്രായേൽ രാജാവിനത് കഴിയാഞ്ഞതുകൊണ്ട് ആ കത്ത് കീറിക്കളയുക എന്നാൽ ഈ വിവരം അറിഞ്ഞിട്ട് എട്ടാമത്തെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നുണ്ട് രണ്ട് രാജാക്കന്മാരുടെ അഞ്ചാം അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ ഏലിശ കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത് അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാൽ ഇസ്രായേൽ ഒരു പ്രവാചനം ഉണ്ട് എന്ന് അവൻ അറിയുമെന്ന് പറയിച്ചു ഒമ്പതാമത്തെ വാക്യം അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ ഏലിസയുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു അവിടെ നമ്മൾ കാണുന്നത് ഏലിസ നയമാനോട് പറയുകയാണ് നീ യോദാനിൽ പോയി എന്ത് ചെയ്യുക ഏ പ്രാവശ്യം നീ മുങ്ങി കുളിക്കുക അപ്പോഴേക്കും നിൻ്റെ കുഷ്ഠം മാറും എന്നാൽ സേനാപതിയായ തനിക്ക് താനായിരിക്കുന്ന അതേ പ്രൗഢിയിലും ആ പ്രശസ്തിയിലും ആ സ്ഥാനമാനങ്ങൾക്കൊത്തവണ്ണമുള്ള ഒരു ആതിഥ്യം എലീശായുടെ ഭാഗത്തു നിന്ന് കിട്ടാഞ്ഞതുകൊണ്ട് അവൻ കുർദ്ധനായി ദേഷിച്ചു മടങ്ങിപ്പോൾ തുടങ്ങുകയാണ് ആ ഇസ്രയേൽ പെൺകുട്ടി നയമാനോട് തൻ്റെ അഭിപ്രായം അറിയിച്ചിട്ട് അവനെ ഈ യോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങുന്നതിലേക്ക് നയിക്കുകയാണ് അങ്ങനെ അവൻ മുങ്ങിക്കഴിഞ്ഞപ്പോൾ പതിനാലാമത്തെ വാക്യത്തിൽ കാണുന്നു അപ്പോൾ അവൻ ചെന്നു ദൈവപുരുഷന്റെ വചനപ്രകാരം യോർനാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങി അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു രണ്ട് രാജാക്കന്മാർ അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്നു അവൻ്റെ മുമ്പാകെ നിന്നു ഇസ്രേലല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു ആകയാൽ അടിയന്റെ കയ്യിൽ നിന്നൊരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു പതിനാറാമത്തെ വാക്യം അതിന് അവൻ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഞാനൊന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിട്ടും അവൻ വാങ്ങിയില്ല ചതിക്കണമേ അപ്പോൾ തനിക്ക് സൗഖ്യം ലഭിച്ചാൽ എലീശാ പ്രവാചന കൊടുക്കുവാൻ തക്കവണ്ണം പ്രതിഫലവുമായിട്ടാണ് സമ്മാനവുമായിട്ടാണ് ഈ നയമാൻ വന്നിരിക്കുന്നത് എന്നാൽ അന്യദേശക്കാരനായ ഒരുവൻ തൻ്റെ ഇടക്കിലേക്ക് വന്നപ്പോൾ അതായത് സുശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു നിങ്ങൾ സൗജന്യമായി കൊടുപ്പിൻ അപ്പോൾ അതേ തത്വം ഇവിടെ എലീഷ പ്രായോഗികമാക്കുകയാണ് പഴയ നിയമത്തിൽ സൗജന്യമായി ദൈവത്തിൽ നിന്ന് ലഭിച്ച ദാനത്തെ അവൻ സൗജന്യമായി കൊടുക്കുകയാണ് എന്നാൽ ഇരുപതാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട് അവനവനെ ഈ നയമാൻ വിട്ടുപോയപ്പോൾ എലീശായുടെ ശിഷ്യനായ ഗേഹസിക്കൊരാഗ്രഹം അതാണ് ഇരുപതാമത്തെ വാക്യത്തിൽ കാണുന്നത് അവനവനെ വിട്ട് കുറേ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശായുടെ ബാല്യക്കാരൻ ഗേഹസി ആരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എൻ്റെ യജമാനൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ട് കളഞ്ഞുവല്ലോ യഹോവയാണ് ഞാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു ഇരുപത്തൊന്നാമത്തെ വാക്യം അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു ശ്രദ്ധിക്കണമേ അവസാനം സംഭവിക്കുന്ന കാര്യം എന്താണ് അവൻ ആ കൊണ്ടുവന്ന സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം അവൻ വാങ്ങുകയാ നോക്കണം എന്നാൽ അതിൻ്റെ തിക്തഫലം ഗേഹസ് പിന്നെ അനുഭവിക്കുകയാണ് ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു പിന്നെ അവൻ അകത്ത് വന്ന് യജമാനൻ്റെ മുമ്പിൽ നിന്നു ഇലീശയുടെ മുമ്പിൽ വന്ന് ഗേഹസ് നിൽക്കുകയാ എന്നാറേ ഏലിശ അവനോട് ഗഹസിയെ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു അടീൻ എങ്ങും പോയില്ല എന്നവൻ പറഞ്ഞു അതിന് അവൻ ആ പുരുഷൻ ഇറങ്ങി നിന്നെ എതേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം ഒലിവുതോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നു സമയം ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ ആകയാൽ നയമാൻ്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്നവനോട് പറഞ്ഞു അവൻ ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിയായി അവനെ വിട്ടു പുറപ്പെട്ടു പോയി എന്നെ കേൾക്കുന്ന പ്രിയരെ ഇവിടെ നമ്മൾ കാണുന്ന പരമപ്രധാനമായ ഒരു വസ്തുതാ ദ്രവ്യാഗ്രഹത്താൽ പിടിക്കപ്പെട്ട ഗേഹസ്യുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ പുര്യനിന്മകാലത്ത് കർത്താവിൻ്റെ ആ ക്രൂശില സ്നേഹം മാനൂലത്തിന് വേണ്ടി അവിടുന്ന് പാപപരിഹാരം വരുത്തിയ ആ പരമപവിത്രമായ സ്നേഹം അറിയിക്കുവാൻ ദൈവരാജ്യം സമീപത്തായിരിക്കുന്നുള്ള സന്ദേശം അറിയിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും വളരെ സൂക്ഷിക്കണം കാരണം ഇത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി ദൈവം തരുന്ന യാതൊന്നും കൊണ്ടും വസ്തു പേടിക്കാനോ തോട്ടമുണ്ടാക്കാനോ വീട് വയ്ക്കുവാനോ പേരുണ്ടാക്കാനോ പ്രശസ്തി ഉണ്ടാക്കാനോ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാനോ ഉള്ളൊരു വേദിയല്ല സമയമല്ല വിശുദ്ധ വേദപുസ്തകം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ഒരു വേള നാം അതിലേക്ക് തിരിഞ്ഞാൽ നാം അതിൻ്റെ തിക്തഫലം നാം നിത്യതയിൽ അനുഭവിക്കേണ്ടി വരും നോക്കണം ഒന്ന് തുമൂത്തി ആറിൻ്റെ പത്തിൽ പറയുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ അത് ചിലർക്ക് ആംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു എന്നെ കേൾക്കുന്ന പറയൂരേ നാം ഇവിടെ ചിന്തിച്ച ഭാഗം നമ്മളൊന്ന് ഗേഹസ്യയുടെ കാര്യം ചിന്തിച്ചു ദൈവം നൽകിയ ആ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം പ്രവർത്തിച്ച വസ്തുതയെ തൻ്റെ സമ്പാദനത്തിന് വേണ്ടി ഉപയോഗിച്ച ഗേഹസ്യെ അവനെ പിടികൂടുകയാണ് അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ഒപ്പം നടന്ന അവിടുത്തെ ഉപദേശം കേട്ട അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച യൂതായിസ് കരിയാത്താവ ശിഷ്യന്മാരോടൊപ്പമായിരുന്നപ്പോൾ ആ പണസഞ്ചിയിൽ നിന്ന് അവൻ പണം എടുത്തു പോന്നിരുന്നു ആ ശീലം വെച്ചുകൊണ്ട് അവൻ എന്തു ചെയ്തു യേശുവിനെ ഒറ്റ കൊടുക്കാൻ തക്കവണ്ണം മുപ്പത് വെള്ളിക്കാശ് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞൊത്ത് വാങ്ങി കേൾക്കുന്ന പ്രിയരെ രക്ഷകനെ ഒറ്റ കൊടുക്കുവാൻ അവർ മുഖാന്തരമായി തീർന്നു ഇതാണ് നാം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട പരമപ്രധാന ഒരു വസ്തുത ദൈവജനം വിതയ്ക്കപ്പെടുവാൻ ദൈവജനം വിതയ്ക്കുവാൻ വിളിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ആ ഒരർത്ഥത്തിൽ ആ ഒരവസ്ഥയിൽ പഥ്യവചനത്തിലും ഭക്തിക്കത്വ ഉപദേശത്തിലും നമ്മൾ നിന്നുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവവേലയുവാൻ ദൈവജനം വിതയ്ക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് ആകയാൽ അത്തരത്തിലൊരു സമർപ്പണത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം ഒരുങ്ങാം ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമ്മളാരും തികഞ്ഞവരല്ല പക്ഷേ തികഞ്ഞവനായ ദൈവത്തെ അനുഗമിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുക വ്യക്തിപരമായ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക വ്യക്തിപരമായ ദൈവസം നമ്മൾ കണക്ക് പറയുന്ന നാളുകളുണ്ട് ആ ഒരു ബോധത്തോടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വില എത്തിയിക്കാം ദൈവത്തിന് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം ആമോത്തപ്പെടുമാറാകട്ടെ ആമേ എൻ ടി വി നെറ്റ്വർക്ക് ക്രിസ്റ്റ്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആം എൻ ടി വി നെറ്റ്വർക്ക് ട്രാൻഡ്രം കേരള